ദൈവനാമത്തിനു മാത്രമുണ്ടാകട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പമായിരുപ്പാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ധ്യാനിപ്പാൻ ദൈവം നമുക്ക് കൃപയെ നൽകിയിരിക്കുന്നു. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഉൽപ്പത്തി 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. ഇവിടെ നിലത്ത് നിന്ന് മനുഷ്യനെ എടുത്തിരിക്കുന്നു, ആ നിലത്തിലെ മണ്ണിനാൽ അവനെ ഉണ്ടാക്കുകയും ഈ ഭൂമിയിൽ അവനെ ദൈവം ആക്കി വെക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇന്ന് ഈ ലോകത്തിൽ നാം നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും മരിക്കുകയാണ്. അത് നല്ല ബുദ്ധിയുള്ളവനും വളരെയധികം അറിവുണ്ട് എന്ന് പറയുന്ന ആൾക്കാരും ഈ ലോകത്തിലെ വളരെ വലിയ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാ വ്യക്തികളും ഈ ലോകത്തിൽ മരണപ്പെടുകയാണ്. അപ്പോ മരണം എന്നുള്ളത് എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ മാറ്റുവാൻ ഇപ്പോ പലരും ഇപ്രകാരമൊക്കെ പറയും, ക്രിസ്ത്യാനികൾ സയൻസിന് എതിരാണ് എന്നൊക്കെ പറഞ്ഞ് അനേക ആയിരങ്ങൾ ഇന്ന് വീഡിയോകളൊക്കെ നാം കാണുകയാണ്. അവരിങ്ങനെ പ്രസംഗിച്ച് നടക്കുകയാണ്. അപ്പോ ഒരു ഒരു ആൾക്കാരും ഇതിന് എതിര് അല്ല. പക്ഷേ ചിലർ ഇത് ക്രിസ്ത്യാനികൾ സയൻസിന് എതിരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പഠിപ്പിക്കുമ്പോഴും ഈ നമ്മുടെ ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരുവന്റെ ചോദ്യം എന്നാൽ സയൻസിനെ നിന്റെ യുവത്വത്തെ നിലനിർത്തി അവസാനം വരെ നീ ഒരു 300 വർഷക്കാലം മരിക്കാതെ യുവാവായി ഇരിക്കുവാൻ സയൻസിനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ ശാസ്ത്രങ്ങൾ നമുക്ക് മനുഷ്യന് ഉപകാരപ്പെട്ടത് തന്നെയാണ്. അതിലാരും കുറ്റം പറയുവാനായി ഒരു ക്രിസ്ത്യാനിയും കുറ്റം പറയുവാൻ കടന്നു പോകുന്നതില്ല. പക്ഷെ ഇന്ന് പലരും ഇതിനെക്കുറിച്ച് അങ്ങ് പഠിപ്പിക്കുകയാണ്, ക്രിസ്ത്യാനികൾ തീർച്ചയായും സയൻസിനെതിരാണ്, അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഈ നാളുകളിൽ നാം ചിന്തിക്കേണ്ടത് സയൻസ് പഠിച്ചവനും ശാസ്ത്രജ്ഞന്മാരും ഈ ലോകത്തിലെ പാവപ്പെട്ടവനും കുടിലിൽ കഴിയുന്നവനും ഒക്കെ ഈ ലോകത്തിൽ യുവാവായി കുറെ നാൾ കഴിയുമ്പോൾ അവൻ ശരീരം ബലഹീനപ്പെട്ട് വൃദ്ധനായി അവൻ മരിക്കുകയാണ്. അപ്പോ ഈ മരണം എന്നത് എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ട ഒന്ന് തന്നെയാണ്. അതിന് നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായി കഴിയും, നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, നിന്നെ ഈ നിലത്തിൽ നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരും. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതെ, ഈ ഭൂമിയിൽ നാം യേശുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും നാം വിശ്വസിക്കുന്നത് എന്നെയും ഈ ലോകത്തിൽ ആയിരിക്കുന്ന ഓരോരുത്തരെയും പൊടിയിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ലോകത്തിൽ, അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കുറച്ചു കാലമേ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിൽ കുറച്ചു നാളുകൾ മാത്രമേ ഞാൻ നിങ്ങളും ജീവിക്കുന്നുള്ളൂ. ആ നാളുകളിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും ദൈവത്തെ ആരാധിപ്പാനുമായി ദൈവം നമുക്ക് ഈ നാളുകൾ നൽകിയിരിക്കുന്നു. അപ്പോ അനേകർ പറയും ഈ ലോകത്തിൽ ഞങ്ങളുടെ ശാസ്ത്രമാണ് വലുത് എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏത് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവനും ഈവൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നവനും ഒരു നാൾ അവന് മരണം നിശ്ചയമായി ഇരിക്കും. അത് എനിക്കായ ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ഇത് ഉണ്ട്
എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. അപ്പോ അഹങ്കരിക്കുവാനോ നമുക്ക് എല്ലാം ഉണ്ട് ഞങ്ങളാണ് വലുത് എന്ന് പറയുവാനോ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ കഴിയത്തില്ല. അപ്പോ ഈ മരണത്തെ മാറ്റുവാനോ ഈ ലോകത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ യുവാവായി തന്നെ തുടരുവാനോ ഈ ശാസ്ത്രത്തിന് അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ഒട്ടുമുക്കാൽ ജനവും ലോകത്തിലെ സകല മനുഷ്യരും വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾ പൊടിയിലേക്ക് മടങ്ങി ചെല്ലും. അപ്പോ ശാസ്ത്രം മനുഷ്യന് ചില കാര്യങ്ങളിൽ നല്ലത് ചെയ്തിട്ടുണ്ടാകാം, മനുഷ്യന് നല്ല കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാം. അതിന് ഒരു മനുഷ്യരും ഒരു ക്രിസ്ത്യാനിയും അതിന് എതിരല്ല. ഈ നാളുകളിൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു ക്രിസ്ത്യാനിയും ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങൾക്കോ പുരോഗതിക്കോ മറ്റു കാര്യങ്ങൾക്കോ ആരും തന്നെ എതിര് നിൽക്കുന്നില്ല. പക്ഷെ ചിലർ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, അവരെല്ലാം എതിരാണ്, എല്ലാവരും എതിരാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ ചില വൈരുദ്ധ്യമാണ് ചില കാര്യങ്ങൾ ഉണ്ട് ശാസ്ത്രത്തിലും. ഇപ്പോൾ നാം ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ്. ഈ വിമാനം മുകളിൽ പോയതിന് ശേഷം അത് പൊട്ടി എന്നിരിക്കട്ടെ, അത് ഉടഞ്ഞു പോയെന്നിരിക്കട്ടെ, അപ്പോ അത് താഴേക്ക് പതിക്കുമ്പോൾ നമ്മൾ അതിനകത്തിരിക്കുന്ന ജനമെല്ലാം ശാസ്ത്രമേ എന്നെ രക്ഷിക്കണമേ, ശാസ്ത്രമേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കാറില്ല. നിലവിളിച്ചാൽ കൂടെ ആ ശാസ്ത്രം കേൾക്കുന്നു എങ്കിൽ ശാസ്ത്രം ആ പൊട്ടി വരുന്ന സാഹചര്യത്തിൽ അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ശാസ്ത്രം വിജയിക്കുന്നുണ്ട്. എല്ലാത്തിലും എല്ലാ ഇടത്തിലും മനുഷ്യന്റെ ജീവിതം അവസാനം മരണം തന്നെയാണ്. വേദപുസ്തകത്തിലും നാം നോക്കുമ്പോൾ മനുഷ്യൻ അവസാനം അവൻ പൊടിയിലേക്ക് തന്നെയാണ് മടങ്ങി പോകും. അവൻ നിലത്ത് നിന്ന് എടുത്തതുകൊണ്ട് അവൻ നിലത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് തന്നെയാണ്. അപ്പൊ വിമാനം താഴേക്ക് വരുമ്പോൾ എന്റെ അമ്മോ ഇതാ പൊട്ടിപ്പോയി, ശാസ്ത്രമേ എന്നെ രക്ഷിക്കണമേ, ശാസ്ത്രമേ രക്ഷിക്കണമേ എന്ന് വിളിച്ചാ അവിടെ ഒരു വിളിയും കേൾക്കത്തില്ല. അതുപോലെ തന്നെ പലരും ഈ നാളുകളിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനെയും അവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനെയും ഏത് സാഹചര്യത്തിലും അവൻ വിശ്വസിക്കുന്നു എനിക്ക് നിശ്ചയമായി ഇനിയും ഒരു ജീവിതം, ഒരു നിത്യമായ ജീവിതം ഉണ്ട്, നിത്യജീവൻ നൽകുവാൻ യേശുവിന് കഴിയും എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് പ്രധാനപ്പെട്ട വിഷയം ശാസ്ത്രത്തിനെ ക്രിസ്ത്യാനികൾ എതിര് അല്ല, ശാസ്ത്രത്തിനെ ക്രിസ്ത്യാനികൾ ആരും എതിര് നിൽക്കുന്നുമില്ല. നമ്മുടെ പൈതങ്ങളെല്ലാം എല്ലാവരും ശാസ്ത്രം പഠിപ്പിക്കുകയും എല്ലാതരം ശാസ്ത്രങ്ങളെയും പഠിക്കുകയും ചെയ്യുന്നു. അതുപോലെ പല ബൈബിൾ കോളേജുകളിലും ഹിന്ദുയിസവും ജൈനിസവും ബുദ്ധിസവും ഒക്കെ എല്ലാവരും പഠിപ്പിക്കുന്നുമുണ്ട്. അനേകം ബൈബിൾ കോളേജുകളിലൊക്കെ മറ്റുള്ള മതത്തെക്കുറിച്ചും അവരുടെ ജീവിത ശൈലികളെക്കുറിച്ചും മറ്റുള്ള രാജ്യങ്ങളെക്കുറിച്ചും ഒക്കെ റിസർച്ചുകൾ നടത്തുകയും പഠിക്കുകയും ചെയ്യുന്ന അനേകരുണ്ട്. എല്ലാ ഇടത്തിലും എല്ലാ മക്കളെ കുറിച്ചും പഠിക്കുന്നവരാണ്. അപ്പോ ഏതോ ഒരു ഷോർട്ട് മൈൻഡിൽ, ഏതോ ഒരു ചെറിയ ചിന്താഗതിക്കുള്ളിൽ നിന്നുകൊണ്ട് നാം ആരെയും ഈ ലോകത്തിലെ വലിയ ഒരു വിശ്വാസത്തെ എതിർക്കുന്നത് ശരിയാണോ എന്ന് നാം ചിന്തിക്കുക. ഇവിടെ ഞാൻ എന്റെ വ്യക്തിപരമായ ഒരഭിപ്രായം, ശാസ്ത്രത്തിന് മനുഷ്യന്റെ ജീവൻ മരിക്കാതിരിക്കുവാൻ അവൻ 300 വർഷം 400 വർഷം വരെ ഇരിക്കുവാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യരും, ഇവിടെ ബുദ്ധിജീവി എന്ന് പറയുന്നവനും ബുദ്ധിയുണ്ടെന്ന് പറയുന്നവനും ഈ ലോകത്തിൽ വളരെയധികം നന്മകൾ നേടി എന്ന് പറയുന്നവരും വളരെ വലിയ പൊസിഷനിൽ ഇരുന്നവരും എല്ലാവരും ഈ ലോകത്തിൽ മരിക്കേണ്ടവരത്രേ എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. അതിനുകൊണ്ട് കർത്താവ് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിൽ നാം ഏതെല്ലാം എന്തെല്ലാം നേടിയാലും നാം അവസാനം ഈ പൊടിയിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടവരാണ് എന്ന് ഞാൻ നിങ്ങളും
അതെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ നേട്ടങ്ങൾ വളരെയധികമാകാം, മനുഷ്യൻ വളരെയധികം നേടിയിരിക്കാം, മനുഷ്യൻ വളരെയധികം സമ്പാദിച്ചിരിക്കാം, മനുഷ്യൻ ഈ ലോകത്തിൽ സകലത്തെയും നേടിയിരിക്കാം. പക്ഷേ അവൻ ഒരു നാൾ അവന്റെ ശരീരം വളരെയധികം ബലഹീനമായ സാഹചര്യത്തിൽ കടന്നു പോകും. ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ കൂടെ അവസാനം അവർക്ക് സ്വന്തമായി ഓർമ്മിച്ച് പറയുവാൻ കഴിയാത്ത സാഹചര്യം അവർക്കുണ്ടാകാം. അവരുടെ ഓർമ്മകൾ നശിക്കാം, അവരുടെ ശരീരം ബലഹീനമാകാം. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ നാം എന്തോ ഒന്നിനെ നമ്മൾ എന്തോ ഒന്ന് നേടി എന്നോ ഈ ലോകത്തിൽ എന്തോ ഒന്ന് നമുക്ക് ഉണ്ട് എന്നോ നമുക്ക് അഹങ്കരിക്കുവാൻ കഴിയത്തില്ല. കാരണം എല്ലാ മനുഷ്യരും ഒരു നാൾ മരിക്കുകയാണ്. അവിടെയാണ് പ്രശസ്തമായ ഒരു കാര്യം ഉള്ളത്. ദൈവം അവിടെ പറയുകയാണ്, നീ പൊടിയിൽ നിന്ന് നിന്നെ എടുത്തിരിക്കുകയാണ്, നിന്നെ നിലത്തു നിന്ന് എടുത്തിരിക്കുകയാണ്, നീ നിലത്തിൽ തിരികെ ചേരും, നീ ആ പൊടിയിലേക്ക് നീ തിരികെ ചേരും. അത് ചാരമായോ മണ്ണായോ ഇല്ല, ശരീരം ആ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അതിൽ ലയിച്ചു ചേരാം. ഈ ഒരു അനുഭവം എല്ലാ മനുഷ്യനിലും ഉള്ളത് തന്നെയാണ്. നാം വലിയ വാഹനങ്ങൾ കണ്ടുപിടിച്ചാലും, നാം വലിയ വിമാനങ്ങൾ കണ്ടുപിടിച്ചാലും, എന്തെല്ലാം സംഭവങ്ങൾ നമുക്കുണ്ടായാലും, എല്ലാറ്റിലും അതെ എന്തെങ്കിലും ഒരു തകരാറ് ഉണ്ടാകാം. ഏതെങ്കിലും ഒരു സാധനം അവസാനം വരെ തകരാറില്ലാതെ ഇരിക്കും എന്ന് പറയുവാൻ ഒരു ശാസ്ത്രത്തിനും കഴിയത്തില്ല. മുമ്പോട്ട് പോയെങ്കിൽ ആയി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഇവിടെ ദൈവം വ്യക്തമാക്കുന്നത്, നിന്നിൽ മരണം ഉണ്ട്, നീ മരിക്കും, നിശ്ചയം മരിക്കും. ഇന്ന് ഈ ലോകത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ എനിക്കോ നിങ്ങൾക്കോ വലിയ ബുദ്ധിയുള്ളവനോ വലിയ പദവികളിൽ ഇരിക്കുന്നവനോ ഞാൻ മരിക്കത്തില്ല, ഞാൻ ഇനിയും ദീർഘകാലം വാഴുമെന്ന് ഒരുത്തനും പറയുവാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും നിശ്ചയമായി വിശ്വസിക്കുന്നു, എനിക്കും നിങ്ങൾക്കും ഒരു മരണമുണ്ട്, എനിക്കും നിങ്ങൾക്കും ഒരു മരണമുണ്ട്. അത് ഈ ലോകത്തിൽ നാം കുറെ കാലം വാഴുന്നു, അതിനുശേഷം പൊടിയിൽ നിന്ന് എന്നെ എടുത്തത് കൊണ്ട്, ഈ നിലത്തിൽ നിന്ന് എന്നെ എടുത്തത് കൊണ്ട് ഞാൻ പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. സഭാപ്രസംഗിയിൽ അവിടെ പറയുന്നു, സഭാപ്രസംഗിയിൽ നമുക്ക് കാണുവാനായി കഴിയും, അതെ നിന്നെ നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരുകയും അത് നീ ആ ഭൂമിയിലേക്ക് മടങ്ങി ചെല്ലുകയും നിന്റെ ശരീരം മണ്ണിലേക്ക് പോകുകയും അതോടൊപ്പം നിന്റെ ആത്മാവ് ആ തന്ന ഇടത്തിലേക്ക്, ദൈവം നിന്റെ മേൽ തന്ന ആത്മാവ് അത് അവിടെ തന്ന ഇടത്തിലേക്ക് തിരികെ പോകും എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ നാളുകളിൽ എനിക്കും നിങ്ങൾക്കും യേശു പറഞ്ഞ ഒരു കാര്യം, ഒരു 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 ഗോതമ്പ് മണിക്ക് അത് നിലത്ത് വീണ് നല്ലൊരു സസ്യമായി, അതിൽ നല്ല ഫലങ്ങൾ ഉണ്ടായി, ആ ഫലം ചത്ത് അതിൽ നിന്ന് ആ ഗോതമ്പ് മണിയെ നമ്മൾ കെട്ടിവെച്ചതിന് ശേഷം, അത് ഉണങ്ങി ചത്ത് അത് കെട്ടിവെച്ചതിന് ശേഷം വീണ്ടും എപ്രകാരം അതിനെ എടുത്ത് മണ്ണിലിട്ടോ അത് പുതുശരീരമായി വരുന്നുവോ, അതുപോലെ എനിക്കും നിങ്ങൾക്കും ഒരു പുതുശരീരമായി ഒരു പുതു നിത്യജീവനോടെ ഈ ദേശത്ത് ഈ യേശുവിനോട് കൂടെ വാഴുവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഒരു സത്യാവസ്ഥ. ഇത് ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് തന്നെയാണ്. ഇനി പഠിപ്പിക്കുന്നവൻ അവനവനുടെ കാര്യങ്ങളെ എടുത്ത് പഠിപ്പിക്കണം. ഈ നാളുകളിൽ അനേകർ ക്രിസ്ത്യാനികൾക്ക് വിരോധമായി പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് വിരോധമായി പഠിപ്പിക്കുമ്പോൾ നിനക്ക് നിന്റെ ആശയത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് നീ ആ ആശയത്തിൽ നിന്ന് സംസാരിക്കണം. ഇവിടെ നമുക്ക് ഒരു വേദം ഉണ്ട്, വേദപുസ്തകം ഉണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കുന്നു, സഭ എന്നുള്ളതിനെ നാം വിശ്വസിക്കുന്നു. സഭയിൽ ചില ചട്ടങ്ങളും കാര്യങ്ങളും ഉള്ളപ്പോൾ അതിനെ എല്ലാ സഭ വിഭാഗങ്ങളും
അത് വിശ്വസിച്ച് മുൻപോട്ട് പോകുകയാണ്. ഈ ലോകത്തിൽ വളരെയധികം മഹാന്മാർ വന്നു, അവരെല്ലാം ഇതിനെ തകർക്കാം എന്ന് ചിന്തിച്ചു. ഇത് ഏതോ ഒരു മനുഷ്യന്റെ ഏതോ ഒരു ലീഡർഷിപ്പ് അല്ല, ദൈവം സഭകളെ നടത്തുന്നു, ദൈവം സഭകളെ വളർത്തുന്നു, ദൈവം മക്കളെ നടത്തുവാൻ അവൻ സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. നാം എന്തെല്ലാം നേടിയാൽ ഈ ഭൂമിയിൽ, നമുക്ക് എന്തെല്ലാം അറിവുണ്ടായാൽ, നാം ഈ ഭൂമിയിൽ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയാൽ അത് കുറെ കാലം 80, 90, 100 വയസ്സ് കഴിയുമ്പോ, ഇല്ലെങ്കിൽ 150 വരെ നീ കഴിയുമ്പോ, നിനക്ക് പിന്നെ ഈ ലോകത്തിൽ വാഴുവാനോ ഓർമ്മയോ ശക്തിയോ നിന്റെ ശരീരമോ ഇവിടെ ഇല്ലാതിരിക്കുമ്പോ നീ എങ്ങനെ നിനക്ക് അഹങ്കരിക്കുവാനായി കഴിയും? ഇത് തന്നെയാണ് സത്യാവസ്ഥ. ചിലർ പറയുന്നത് കേട്ടു, മസ്തിഷ്കം അങ്ങ് മരിക്കുകയാണ്, അതിനുശേഷം ഒരു മസ്തിഷ്കം അങ്ങ് നിൽക്കുകയാണ്, അതിനുശേഷം പിന്നെ ശരീരം അങ്ങ് വീഴുന്നു, അതിനുശേഷം അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പലരും അങ്ങനെ അഭിപ്രായപ്പെടുമ്പോഴും വ്യക്തമായ കാര്യം വേദത്തിൽ പറയുന്നു, നിന്നെ ഈ നിലത്തിൽ നിന്ന് എടുത്തതുകൊണ്ട് നീയും ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹം ഈ ലോകത്തിലെ അതേ മണ്ണിലേക്ക് മടങ്ങിച്ചേരും എന്നുള്ളത് തന്നെയാണ്. അത് ദൈവത്തിന്റെ വചനമാണ്. ഈ നാളുകളിൽ ഒരേ ഒരുവൻ അതെ ഈ ഭൂമിയിൽ മണ്ണിനടിയിൽ ഇരുന്ന് അതെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ ഉയിരോടെ ഇരിക്കുന്നു എന്ന് ഒരേ ഒരുവൻ ഈ ലോകത്തിൽ പറയും. അതാണ് യേശു. ആ യേശുവിൽ അത്രേ ലോകത്തിലെ സകല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം മക്കൾ നമുക്ക് എതിരായി ഈ വേദ പുസ്തകത്തിനെതിരായി പറഞ്ഞാലും, എന്തെല്ലാം പറഞ്ഞാലും ഈ വേദ പുസ്തകത്തിനോ ഈ യേശുവിനോ ഒരാട്ടവും സംഭവിക്കുകയില്ല, ഒരു വിറയലും ഉണ്ടാകത്തില്ല. യേശു അപ്രകാരം തന്നെ നിൽക്കും. അത് ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. പാസ്റ്റർ കെ എ എബ്രഹാം ഒരു ഫിലിമിനെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ, യേശുവിന് ഒരു ചുക്കും സംഭവിക്കില്ല. അത് നിശ്ചയമായി അത് കറക്റ്റ് തന്നെയാണ്. കാരണം അദ്ദേഹം വളരെ ശക്തമായി അത് അവിടെ സംസാരിക്കുന്നത് കേട്ടു. ഇവിടെ ഈ നാളുകളിൽ എല്ലാ മനുഷ്യരും ഒരു 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 മരണം എന്നുള്ളത് എല്ലാ മനുഷ്യനിലും ഉണ്ട്. പക്ഷെ ക്രിസ്ത്യാനിയായിരിക്കുന്ന ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു, യേശുവിലൂടെ എനിക്കും നിങ്ങൾക്കും നിത്യജീവനുണ്ട്, യേശുവിലൂടെ എനിക്കും നിങ്ങൾക്കും നിത്യജീവനുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതിന് താഴോട്ടുള്ള വാക്യം അവിടെ നമുക്ക് കാണുവാനായി കഴിയും. ആ 19-ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വേർപോടെ നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. നിശ്ചയമായി നാമെല്ലാം ഈ ഒരു എത്രയെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ മനുഷ്യനും അവസാനം ഹോസ്പിറ്റലിൽ പോയി കിടന്ന് അയ്യോ എങ്ങനെയെങ്കിലും എന്റെ ജീവൻ അങ്ങ് പോണമേ എന്നാഗ്രഹിക്കുന്ന പലരെയും നാം കണ്ടു. അവർ വലിയ ധനാഢ്യരായിരിക്കും, വളരെ പണമുള്ളവരായിരിക്കും, അവസാനം അവർ പറയും എന്റെ ശരീരം കൊണ്ട് എനിക്കൊന്നും നേടുവാൻ കഴിഞ്ഞില്ല എന്നത്രേ അവർ പറയുന്നത്. ഈ നാളുകളിൽ നാം മനസ്സിലാക്കട്ടെ, നിന്റെ ധനമോ നിന്റെ വീടോ നിനക്കുള്ള സ്വത്തോ നിന്റെ അറിവോ നിന്റെ നിനക്കുള്ള ബുദ്ധിയോ ഒന്നും നിന്നെ അവസാനം വരെ നിന്നെ യുവാവായി ഈ ലോകത്തിൽ വയ്ക്കും എന്ന് ഇല്ല. എല്ലാ മനുഷ്യരും അത് ദൈവികമായ പദ്ധതി അത്രേ. എല്ലാ മനുഷ്യരും അവസാനം അവന്റെ ശരീരം ക്ഷീണിക്കും. എല്ലാ മനുഷ്യരും അവസാനം, ഞാൻ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും അവസാനം മരിക്കേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ അഹങ്കരിക്കുവാനും ഈ ലോകത്തിൽ എന്തോ ഒന്ന് നേടി എന്ന് പറയുവാനും ഒരു മനുഷ്യനെ കൊണ്ടും ആകത്തില്ല. ഇല്ല സയൻസ് എന്നെ അവസാനം വരെ നീ ഞാന് യുവാവായി തന്നെ തുടരും, ഞാൻ എന്റെ വയസ്സാകാതെ സയൻസെ നീ കാക്കണമേ എന്ന് പറഞ്ഞാൽ സയൻസ് കാക്കത്തില്ല. അത് എല്ലാ ബുദ്ധിയുള്ളവനും അറിയാം.
ഇതറിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ എന്തോ മനുഷ്യനെ നന്മ ഉണ്ടാക്കുന്ന തരത്തിൽ ചില കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മനുഷ്യനെ ചില നന്മകൾ ഉണ്ടാകുന്ന തരത്തിൽ ചില കാര്യങ്ങൾ സയൻസിലൂടെ ശാസ്ത്രങ്ങളിലൂടെ മനുഷ്യന് നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ആണ്. അതിനെ ആരും ഒരു ക്രിസ്ത്യാനിയും എതിർക്കുന്നില്ല. ഈ എതിർക്കാത്ത ഒന്നിനെ ഇവരിങ്ങനെ പെരുപ്പിച്ച് എതിർക്കുന്നു എന്നും എന്തോ എതിർപ്പിലോട്ട് പോകുന്നു എന്നൊക്കെ ഇതിനെ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ ഒരുത്തര് വളരണമെന്ന് വിചാരിച്ചാൽ അവൻ യേശുവിനെ അങ്ങോട്ടൊന്ന് തൊടും. അവൻ പിന്നെ പറയും യേശുവിനെ പറ്റിയും യേശുവിനെ എങ്ങനെ തരം താഴ്ത്തി സംസാരിക്കാമെന്നുള്ള തരത്തിൽ ഇവർ സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നു, ഞങ്ങൾക്ക് ലോകം മുഴുവനും ഞങ്ങളെ അറിയപ്പെടും. ഒരു നാളും ഇല്ല, യേശു അവൻ തൊടുന്നവൻ, പൗലോസിനെ തൊട്ടവൻ. നാം ഓരോരുത്തരും ഓർമ്മിക്കുക, ശൗൽ സഭയെ ആക്രമിച്ചവൻ, അവനെ യേശു തൊട്ടു എന്ന അവൻ അഹങ്കാരിയായി, വളരെയധികം ഭരണാധികാരികളുടെ പേപ്പറും ഒക്കെ ഉള്ളവനായി, അവൻ അധികാരമുള്ളവനായി, വിദ്യാഭ്യാസമുള്ളവനായി അവൻ യേശുവിന് വിരോധമായി സഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ അവനെ തൊടുവാൻ കഴിഞ്ഞു എങ്കിൽ, ദൈവം പൗലോസായി മാറ്റിയെങ്കിൽ, ഈ നാളുകളിൽ നാം വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം സർവശക്തൻ അത്രേ. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഉള്ള മക്കൾ ഇതിൽ വിശ്വാസത്തോടെ മുൻപോട്ട് കടന്നു പോകുന്നത്. നമ്മുടെ വിശ്വാസം വലുതത്രേ. നാം ആയിരിക്കുന്നത് യേശു നമുക്ക് നിത്യജീവനെ നൽകിയിരിക്കുന്നു എന്നും അവൻ നിത്യജീവനെ നൽകുവാൻ സർവശക്തനെന്നും നാം വിശ്വസിക്കുന്നു. അവൻ എനിക്കും നിങ്ങൾക്കും ഏത് സ്വഭാവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും അതേ ഒരു സന്തോഷത്തെ നൽകുവാൻ, ഒരു നല്ല ഉയിർപ്പ് നൽകുവാൻ അവന് കഴിയും എന്ന് നാം വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ പറയട്ടെ, നാം ആരും തന്നെ ഒരു ശാസ്ത്രത്തിനും എതിര് അല്ല. ശാസ്ത്രം മനുഷ്യന് ചില നേട്ടങ്ങൾ കൊടുത്തു എങ്കിലും അത് കൊടുക്കുവാൻ കഴിഞ്ഞ സർവശക്തനായ ദൈവത്തെ നാം ആരാധിക്കുന്നു. ആ ദൈവത്തിലത്രേ നമ്മുടെ വിചാരങ്ങളും ചിന്തകളും ഒക്കെ ആ ദൈവത്തിലത്രേ. ആ ദൈവം നമ്മെ സംരക്ഷിക്കും. ഏത് മനുഷ്യനും അവസാനം അവന്റെ ശരീരം ബലഹീനമാകും. ഏത് മനുഷ്യനും അവൻ മരുന്ന് സേവിക്കുന്നവനാകട്ടെ, അവൻ നല്ല ആഹാരം കഴിക്കുന്നവനാകട്ടെ, അവൻ നല്ല പ്രോട്ടീനുകൾ കഴിക്കുന്നവനാകട്ടെ, അവസാനം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യന്റെ ശരീരവും തളർച്ചയിലേക്ക് പോയി അവൻ വീണ്ടും അവൻ നാലുകാലിൽ നിൽക്കുന്ന ഒരു അനുഭവം അവൻ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അവൻ ബെഡിലായിരിക്കും. ഈ നിലയിൽ ആയിരിക്കുന്ന അവസാനത്തെ ആ നാളുകളിൽ മനുഷ്യൻ ചിന്തിക്കും, ഞാൻ നേടിയതൊന്നും ഒന്നുമല്ല എന്ന് ചിന്തിച്ച് അവൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയും. ഇതാണ് എല്ലാ മനുഷ്യരിലും നടക്കുന്നത്. അപ്പോ നാം ഇപ്പോഴേ ചിന്തിക്കട്ടെ, ക്രിസ്ത്യാനികളായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കട്ടെ, ഈ ലോകത്തിൽ എന്ത് തന്നെ നന്മകൾ നേടിയാലും ഒരു നാൾ ഈ ലോകത്തിൽ നിന്ന് നാം എടുക്കപ്പെടേണ്ടവരും മാറ്റപ്പെടേണ്ടവരുമാണ്. പക്ഷേ നമ്മിൽ ഉള്ള വിശ്വാസം, നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ അത് മണ്ണിൽ മണ്ണായി ചേരുമ്പോഴും നമ്മുടെ ആത്മാവ് തന്ന ഇടത്തിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും നമ്മുടെ വിശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവേ സ്വർഗസ്പിതാവേ, ഇന്ന് കർത്താവേ നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനങ്ങളിൽ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ, നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് കർത്താവേ നീ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറച്ചു, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ചു നീ പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ഞങ്ങൾ കർത്താവേ നിന്റെ കൃപയിൽ അത്രേ ഈ ലോകത്തിൽ ആയിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ നാളുകളിൽ കർത്താവേ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടുവയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. ദൈവം നമ്മെ ഓരോ